കോൺഗ്രസ് അതിൻ്റെ പ്ലീനറി സമ്മേളനത്തിന് ഒരുക്കിക്കഴിഞ്ഞു. പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിലൂടെ വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നു. അതിനിടയിൽ ഒടുവിൽ കേൾക്കുന്നു ശശി തരൂരിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ശശി തരൂരിനെ അനുകൂലിക്കുന്ന ആളുകളൊന്നും കേരളത്തിൽ നിന്നുള്ള ആ AICC അംഗങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമില്ല. വോട്ട് അവകാശമുള്ളവർ വളരെ ഒന്നോ രണ്ടോ പേരെങ്ങണ്ടേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ ആ KSU പ്രസിഡന്റ് അഭിജിത്തിനെ, നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന അഭിജിത്തിനെ ഒക്കെ ഒഴിവാക്കിയെന്നാ കേട്ടത്. അല്ല, അത് ഒരുപാട് പേരെ ഒഴിവാക്കിയതിലുള്ള അമർഷം ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് പേരെ എന്തോ അതിനകത്ത് നോമിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരുന്നത്. നമ്മള് ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിരുന്നു, തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ 45, തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ 65, ഇപ്പൊ പിന്നെ ഇനിയും 6 പേരെ നോമിനേറ്റ് ചെയ്യുന്നു ഈ MP മാരുടെ കൂട്ടത്തില്. അങ്ങനെ 41, 6, 47, പിന്നെ 16 പേരെ അല്ലാതെ വോട്ടവകാശമില്ലാത്ത കോ ഓപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലാണ് ഈ തമ്പാനൂർ രവിയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതില് എ ഗ്രൂപ്പിന് വലിയ അമർഷമുണ്ട് എന്ന് പറഞ്ഞ് എ ഗ്രൂപ്പിന്റെ ഒരു കൊറേ പേരെ തഴഞ്ഞു. അങ്ങനെ അത് മാത്രമല്ല, ഇനിയും എന്തോ പ്രസിഡന്റിന് കുറച്ചുപേരെ കൂടി പ്രതിനിധികളായി കൊണ്ടുപോകാൻ നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ അതിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഇടഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സുധാകരനോടൊപ്പമാണ് രമേശ് ചെന്നിത്തല എന്നാണ് കേട്ട് കേൾവി. പക്ഷെ ഇപ്പൊ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ അങ്ങനെയും അല്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോ AY ഒരുമിച്ച് നിൽക്കുന്നു പ്രസിഡന്റിനെതിരെ എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോ മൊത്തത്തിൽ ഇത് ഇതൊരു കോമഡി സംവിധാനമാണ്. അങ്ങനെ പറയാതിരിക്കുക, നമുക്ക് ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നതല്ല. നമ്മള് ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു ഘട്ടം വരുന്നു, ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഏതെങ്കിലും ഒരു പ്രക്രിയ, സംഘടനാ സംവിധാനത്തിലെ ഒരു പ്രക്രിയ വരുന്നു, അപ്പോഴൊക്കെ കോൺഗ്രസ് ഇങ്ങനെയങ്ങാവുകയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അടി കൂടാനുള്ള ഒരു വേദിയായി അതിനെ കാണുകയാണ്. ഇത് മാന്യമായി സംസാരിച്ച് ഒരു 60 പേരെ കൂടിയാലോചനയില്ലാതെ, അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോഴുടനെ അതുവരെ ഇല്ലാത്ത വിധത്തിൽ കുറെ സാധനങ്ങൾ അങ്ങ് പൊട്ടി പുറപ്പെടുവാണ്. അത് നമ്മൾ ശാന്തമെന്നൊക്കെ വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ എല്ലാം ഓക്കെ ഭദ്രമാണെന്നൊക്കെ പറയുന്ന ഇടത്ത് നിന്നാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയോഗിക്കുക, ജില്ലാതലത്തിലുള്ള പുനഃസംഘടനാ പ്രക്രിയ നടന്നു. അതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ്. ആകെ ആലപ്പുഴ ജില്ലയിൽ നിന്നോ മാത്രമാണ് പട്ടിക കൊടുത്തിട്ടുള്ളത്. ഒരു ജില്ലയിലും മിക്ക ജില്ലയിലും ബാബു ജോർജിനെ ഒക്കെ സസ്പെൻഡ് ചെയ്തു പത്തനംതിട്ടയിൽ. അത് അതൊന്ന്. അപ്പൊ ബാബു ജോർജ് പറയുന്നതായിട്ട് എന്തോ കാശ് കൊടുപ്പ് പരിപാടിയെ കുറിച്ചൊക്കെ അദ്ദേഹം എല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞാൻ കൂടുതൽ പറയുമെന്നൊക്കെ പറയുന്നു. നോക്കൂ, ഇതാണ് പ്രശ്നം. നമ്മൾ കോൺഗ്രസിനെ അങ്ങനെ അധിക്ഷേപിക്കുന്നതൊന്നുമല്ല. കോൺഗ്രസ് നന്നാവണം, നന്നായിരിക്കണം, ആ BJP ചേർക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസേ ഉള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെയല്ലേ? എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം വന്നാൽ ഉടനെ അങ്ങോട്ട് തമ്മിൽ തല്ലും പരിപാടിയും ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന പരിപാടിയുമാണ്. അതാണ് സംഘടനാ സംവിധാനത്തിന്റെ കുഴപ്പമാണ് എന്നൊരു 1000 വട്ടം പറയുന്നത്. അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നോക്കൂ, ഈ AICC അംഗങ്ങളുടെ കാര്യത്തിൽ തന്നെ അർഹരായിട്ടുള്ള ഒരുപാട് പേരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതിനുപോലും ഒരു നിയതമായ രൂപമില്ല എന്നുള്ളതാണ്. പിന്നെ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന ആ വാർത്തയാണെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു നീക്കമാണ്. ശശി തരൂരിന് ഡൽഹിയിലെ, രാജസ്ഥാനിലെ, പിന്നെ ഛത്തീസ്ഗഡിലെ, ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ് ലിസ്റ്റ് കൊടുത്തതിനകത്ത്. ഈ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെയൊക്കെ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് തന്നെ പറയാനുള്ളൂ. കാരണം നമ്മളാണ് ഇപ്പൊ ഈ എല്ലാവരും ഇങ്ങനെ പറയുന്നു ശശി തരൂരിന് എന്ത് പാരമ്പര്യം ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. 15 വർഷക്കാലം 3 ടേമിൽ MP ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു യോഗ്യതയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അങ്ങേരുടെ ബയോഡാറ്റ, അതിനകത്ത് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് എന്ത് എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. കോൺഗ്രസ് ഈ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിട്ടാണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത്? അല്ലല്ലോ, റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു, അവിടുന്ന് ഇറങ്ങിയത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത് എങ്ങനെയാ? ഇത്രയും കാലത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിട്ടാണ്. അപ്പൊ അത് സോണിയാഗാന്ധി എന്ത് കോൺഗ്രസിൽ KSU പ്രവർത്തിച്ചിട്ടാണോ? നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുതെന്നേ. നാട്ടുകാരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ അംഗീകരിക്കാൻ തയ്യാറാവുക. ശശി തരൂരിന് അതുണ്ട്. ചുരുങ്ങിയ പക്ഷം കേരളത്തിലെങ്കിലും അദ്ദേഹത്തിന് അതുണ്ട്. ഉറപ്പായിട്ടും കേരളത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മളങ്ങനെ ചുരുങ്ങിയ പക്ഷം എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് എല്ലായിടത്തും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന് ഒരു അലങ്കാരമാണ്, അപമാനമല്ല. അതാണ് ചിന്തിക്കേണ്ടത്. ശശി തരൂരിനെ പോലെയുള്ള ആളുകളെയൊക്കെ മറ്റു പാർട്ടികൾക്ക് കിട്ടിയാൽ അവരൊക്കെ കൈവെള്ളെ കൊണ്ടു നടക്കും. അത് അങ്ങനെ ഒരാളിനെ കൂടെ കൊണ്ട് നടക്കേണ്ടത്
കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ അനിവാര്യതയാണ്. അയാൾ നന്നായി ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കാനും കഴിവുള്ള ഒരാളാണ്, പഠിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളിനെ അകറ്റി നിർത്തേണ്ടുന്ന ഒരു കാര്യമില്ല. എല്ലാവരും കൈ കൊട്ടിയനെ, കൈയടിച്ച് സ്വീകരിച്ചതിനെ, ഇദ്ദേഹത്തെ ഐക്യ കണ്ടേനെ കെ പി സി സി നിന്നും ഇദ്ദേഹത്തിന്റെ പേര് പോയിരുന്നുവെങ്കിൽ ശരി. അതെ, അങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാൽ മലയാളി എന്നുള്ള നിലയിൽ അതിനകത്തുണ്ടാകും. രമേശ് ചെന്നിത്തല അർഹനാണ്, അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇവിടെ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇനി അദ്ദേഹത്തിന് നല്ലത് അവിടെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു നിലയിൽ ശശി തരൂരിനെ കൂടി ഞങ്ങൾ ഏകകണ്ഠമായി കേരളത്തിലെ പി സി സി പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാരനായ തലയെടുപ്പുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞങ്ങളിതാ ശശി തരൂരിനെ എന്ന് ഇവർ പറയേണ്ടതാണ്. ഇവർ പാര വെച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരു കാരണവശാലും തരൂരുണ്ടാവും. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും? ഇവിടെ ശശി തരൂരിന്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ സീറ്റാണോ അതോ വരുന്ന മുഖ്യമന്ത്രി സ്ഥാനമാണോ? അല്ല, ഇത് എന്തായിരിക്കും? ഒരുപാട് ഭയമുണ്ട്. ശശി തരൂർ വളരുന്നത് ഇവിടുത്തെ ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എത്ര കാലമുണ്ട്? അതിന്റെ പ്രായമൊക്കെ. എന്നാൽ പോലും ഇപ്പൊ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പോലെ ആളുകൾക്കിടയിൽ അംഗീകാരമുള്ള ഒരാൾ വന്നാൽ അത് പലർക്കും ദോഷമാകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ നോട്ടം. അതെ, അതൊക്കെയാണ് പ്രശ്നം, അതാണ് പ്രശ്നം. ഇപ്പോ ഈ ശശി തരൂരിനെ എങ്ങനെയും ഒതുക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നു. അതിന് വേണ്ടി പരമാവധി പ്രഷർ ചെലുത്തുന്നുണ്ട്. ശശി തരൂർ ഒരു സംഘടനാ വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന്റെ നെഗറ്റീവ് കാര്യങ്ങളായി കാണുന്നത്. എന്തൊക്കെ ആയാലും നോക്കൂ, നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണർവുണ്ടാകേണ്ടുന്ന ഒരു കാലമാണ്. കുറേ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ റോട്ടിലിറക്കി വിട്ട് കരിക്കൊടി കാണിച്ചതുകൊണ്ടോ ഇനി സതീശനും സുധാകരനും കൂടി റോഡിലിറങ്ങി മുഖ്യമന്ത്രിയെ തടയുമെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. സംഘടനാ സംവിധാനം അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കണം. അതിന് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ ഇതുപോലെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന പരിപാടി കാണിക്കരുത്. അതൊക്കെയാണ് മനോരമ, ഈ മനസ്സില്ല മനസ്സോടെയാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. എഴുതാനും വയ്യ, എഴുതാതിരിക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സത്യം, മനോരമയുടെയൊക്കെ ഒരു ധർമ്മസംഘടന നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ മനോരമ ഇങ്ങനെ എഴുതണമെങ്കിൽ അതിന്റെ എത്രയോ മടങ്ങായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അത് അത്രമേൽ തുറന്നെഴുതാൻ മനോരമയുടെ ആ ഒരു മാനസികാവസ്ഥ, ആ ലേഖകന്റെ മാനസികാവസ്ഥ അവർ പിന്തുടർന്നു വരുന്ന നിലപാട് അത് അവരെ സമ്മതിക്കില്ല. പക്ഷെ എന്നിട്ട് പോലും ഇത്രയും എഴുതണമെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെയായിരിക്കും? നമ്മള് പല നേതാക്കന്മാരും നമ്മുടെയൊക്കെ സൗഹൃദത്തിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സ്വകാര്യമായി സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. പക്ഷെ അതൊക്കെ ഈ പറയുന്ന പോലെ സ്വകാര്യ വിവരങ്ങളാണ്. ഇനി ഈ ദേഹത്തിന് മറ്റേയാളിനോട് വാശിയുള്ളത് കൊണ്ടാണോ പറയുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെയാണ് എന്നുള്ള നിലയിലാണ് ഇതൊരു നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. കോൺഗ്രസിനകത്ത്, കേരളത്തിലെ കോൺഗ്രസിനകത്ത് വല്ലാത്ത വിധത്തിലുള്ള ഈ പക ഇങ്ങനെ എരിഞ്ഞ് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ശശി തരൂരിനോടുള്ള പക വരുമ്പോ കുറെ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു, സുധാകരനോടുള്ള പക വരുമ്പോ വേറെ കുറെ ആളുകൾ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോ ശശി തരൂർ ചിലപ്പോ ശശി തരൂരിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ സുധാകരനോടുള്ള പകയുടെ പേരിൽ സതീശനോടൊപ്പം ചേരും. ചെന്നിത്തലയോടുള്ള പക വേറൊരു വശത്ത് നിൽക്കുന്നു. ചെന്നിത്തലയാണെങ്കിൽ ഈ വേറൊരു തരത്തിലുള്ള പക സതീശനോടൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി ഒരു അവസരം വന്നാൽ ഞാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അടിയിൽ കൂടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കെ സി വേണുഗോപാൽ ഇതിന്റെ ഇടയിൽ എവിടെയോ പറഞ്ഞു എന്ന് കേട്ടു, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനൊന്നുമില്ല, ആവാനില്ലെന്ന് പറഞ്ഞു തന്നെ ആവാം ഉണ്ട് എന്നുള്ളത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആവാനുണ്ട്, സ്ഥാനാർത്ഥി ആവാനില്ല എന്നുള്ളതാണ്. ഞാൻ മുഖ്യമന്ത്രി ആവാനുണ്ട്, അതിന് വേറെ വഴി എന്നുള്ളത് അവിടെയാണ്. അതാണ് ഇത് നമ്മൾ വിചാരിക്കുന്ന ഇടത്തൊന്നും അല്ല കോൺഗ്രസ് നിൽക്കുന്നത്. സംഘടനാപരമായ കാര്യം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ, ഒരു ഭാരവാഹിയെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കോൺഗ്രസ് അങ്ങ് വല്ലാണ്ട് ആളുകളുടെ മുന്നിൽ അപഹാസ്യരായി പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു കൂട്ടായ്മ, ഒരു കൂടിയാലോചനകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം വരുന്നത്. മറുവശത്ത് സംഘടനാ സംവിധാനത്തിന്റെ എല്ലാ നല്ല വശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഒരു യാത്ര കൂടി നടക്കുന്ന ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി കോൺഗ്രസ് നന്നായി മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം. അല്ലാതെ തെരുവിൽ കരിക്കൊടി ഉയർത്തിയത് കൊണ്ടോ ഡയലോഗ് അടിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല എന്നുള്ളത് 100% ഉറപ്പ്.